Hello, my dear students. Welcome back to Corporate Regulations, 12th session. നമ്മളുടെ ഈ പറയുന്ന ബിസിനസ്സിൻ്റെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ബിസിനസ് കമൻസ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ആധികാരികമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ലീഗലായിട്ട് മൂവ് ചെയ്യേണ്ടതെന്നതിനെക്കുറിച്ച് നല്ല ഐഡിയ ആണ് ഈ ഒരു സബ്ജക്റ്റ് തരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ബി ബി എ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയതുകൊണ്ടും ഇനിയിപ്പോൾ ഭാവിയിൽ എം ബി എയൊക്കെ പഠിക്കാൻ പോവുകയാണെങ്കിലും ഒരു ബിസിനസ്സിനെ കുറിച്ച് മനസ്സിലാക്കി വെക്കാനായിട്ട് ഇതൊക്കെ വളരെ ബേസിക്കായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഐഡിയാസാണ്. അപ്പം നമ്മൾ രജിസ്റ്റർ ചെയ്തു, നമ്മളുടെ ഷെയർ ക്യാപിറ്റൽ എല്ലാം ഇതാക്കി, എല്ലാം ചെയ്തു, എല്ലാം റെഡിയാക്കി അല്ലേ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വന്നു, നമ്മൾ മെമ്മറാൻഡം ഫോം ചെയ്തു, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ഫോം ചെയ്തു. ഇതൊക്കെ ആയാൽ തന്നെയും നമ്മളെപ്പോഴാണ് നമ്മുടെ ബിസിനസ് നമ്മുടെ കമ്പനിയുടെ ബിസിനസ് കമൻസ് ചെയ്യുന്നത്? അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ കിട്ടിയത് കൊണ്ട് മാത്രം ഒരു കമ്പനി ഒരു ബിസിനസ്സിന് അതിൻ്റെ ഒരു കമ്പനിക്ക് അതിൻ്റെ ബിസിനസ് കമൻസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇപ്പം ഈ പറയുന്ന പവേഴ്സ് കിട്ടിയിട്ടും കാര്യമില്ല. ചില കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടതുണ്ട്. അതിൽ മെയിനായിട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പനിയുടെ മെമ്മറാണ്ടത്തിൽ ഫസ്റ്റ് ഡയറക്ടർ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രജിസ്ട്രാറെടുത്ത് ഒരു ഡിക്ലറേഷൻ കൊടുക്കണം. ആ ഒരു പർട്ടിക്കുലർ ഫോമിൽ പ്രിസ്ക്രൈബ് ആയിട്ടുള്ള മാനറിൽ അതിനൊരു ആ ഡിക്ലറേഷൻ കൊടുക്കാനായിട്ട് ഒരു ഫീ ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഫീ ഒക്കെ പേ ചെയ്തിട്ട് ആ ഡിക്ലറേഷൻ ഏതെങ്കിലും ഒരു കമ്പനി സെക്രട്ടറിയോ അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റോ അല്ലെങ്കിൽ ഒരു കോസ്റ്റ് അക്കൗണ്ടൻ്റോ വേരിഫൈ ചെയ്തിട്ടുള്ള ഡിക്ലറേഷനായിരിക്കും. അത് എന്ത് ചെയ്യണം, നമ്മളുടെ രജിസ്ട്രാറെടുത്ത് ഡയറക്ടർ ഫയൽ ചെയ്യണം. ഓക്കെ, ഇനി ഇപ്പോൾ ഇൻ കേസ് ആ കമ്പനിക്ക് ഫർദർ ഏതെങ്കിലും ഒരു സെക്ടറിൻ്റെ റെഗുലേഷൻസിൻ്റെ രജിസ്ട്രേഷൻ ആവശ്യമുണ്ടെങ്കിൽ അതും കൂടി അതിൻ്റെ കൂടെ വേണ്ടി വരും. അത് ചില സെക്ടേഴ്സിൻ്റെ ആർ ബി ഐ എസ് ബി ഐ പറയുന്ന ചില രജിസ്ട്രേഷനുണ്ട്. അപ്പോൾ ആ രജിസ്ട്രേഷൻ്റെ ഇതും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ ഡിക്ലറേഷൻ എന്ത് ചെയ്യണം, നമ്മുടെ രജിസ്ട്രാർഡ് കൊടുക്കണം. ആ ഡിക്ലറേഷനിൽ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡയറക്ടർ പറയുകയാണ്, നമ്മുടെ മെമ്മറാണ്ടത്തിൽ കമ്പനിയുടെ മെമ്പറാണ്ടത്തിൽ സൈൻ ചെയ്തിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും തന്നെ അവരുടെ ഷെയർസിൻ്റെ വാല്യൂസ് അവർ അഗ്രി ചെയ്ത ഷെയർസിൻ്റെ വാല്യൂസ് പേ ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഡിക്ലറേഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതിൽ പബ്ലിക് കമ്പനി ആണെങ്കിൽ നോട്ട് ലെസ് ദൻ 5 lakh rupees ആ രീതിയിൽ കമ്പനിക്ക് ഫോം ചെയ്തിട്ടുണ്ടാവണം. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ നോട്ട് ലെസ് ദൻ 1 lakh rupees. അത് ആ കറക്റ്റ് ഡേറ്റിൽ മെൻഷൻ ചെയ്തിട്ട് ആ ഡിക്ലറേഷൻ കൊടുത്ത ശേഷം മാത്രമേ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതൊരു കാര്യം. അപ്പോൾ ഡിക്ലറേഷൻ ഡയറക്ടർ കൊടുത്തിട്ട് അതിനുശേഷം പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ആ രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ ഒരു വേരിഫിക്കേഷന് വേണ്ടിയിട്ട് രജിസ്ട്രാറെടുത്ത് എന്ത് ചെയ്യണം, കമ്പനി ഫയൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ അവർ നേരിട്ട് വന്ന് എല്ലാം എൻക്വയറി ചെയ്ത് വെരിഫൈ ചെയ്ത് ഓക്കെ പറയും. അപ്പം നമ്മൾ ഈ രീതിയിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ ഈ പറഞ്ഞ നമ്മളുടെ ഡിക്ലറേഷൻ ഓക്കെ അത് കൊടുക്കാൻ നമ്മൾ ഡിഫോൾട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരു പെനാൽറ്റി ഉണ്ട്, 5000 rupees. ഓക്കെ, അത് പെനാൽറ്റി ഉണ്ട്. പിന്നെ ഏതൊക്കെ ഓഫീസേഴ്സാണ് ഈ ഡിഫോൾട്ടിനെ ഇങ്ങനെ ഡിഫോൾട്ട് വരുത്തുന്നത്, അവർ ഓരോരുത്തരും ഓരോ ദിവസത്തിനും 1000 rupees വെച്ച് പണിഷബിളായിട്ടുള്ള ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് 180 days ഇത്തരത്തിലുള്ള ഡിക്ലറേഷൻ കൊടുത്തില്ല, രജിസ്ട്രാറെടുത്ത് ഫയൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ രജിസ്ട്രാറ് പിന്നീട്, അപ്പോൾ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് അങ്ങനെയാണ്, ഒരു കമ്പനി നമ്മുടെ രജിസ്റ്റേർഡ് കമ്പനി ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ രജിസ്ട്രാറിന് മുമ്പാകെ ആ കമ്പനി രജിസ്റ്റർ ചെയ്ത ശേഷം, അതായത് ആ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പോൾ കമ്പനി ഫോം ചെയ്തല്ലോ, രജിസ്റ്റർ ചെയ്തല്ലോ, അത് കഴിഞ്ഞ് 180 days ഈ ഡിക്ലറേഷൻ കൊടുക്കണം. 180 days കഴിഞ്ഞിട്ടും ഇത് ഡിക്ലറേഷൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കമ്പനി എന്ത് ചെയ്യും, അതിനൊരു കമ്പനിക്ക് ഒരു റീസണബിൾ കോസ് ഉണ്ട്. അപ്പോൾ കമ്പനി സോറി രജിസ്ട്രാറിന് ഒരു റീസണബിൾ കോസ് ഉണ്ട്. രജിസ്ട്രാർ എന്ത് വെച്ച് കഴിഞ്ഞാൽ, ഈ കമ്പനി ബിസിനസ് ഓപ്പറേഷൻസ് ഒന്നും നടത്തുന്നില്ല എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഒരു മുൻവിധിയോട് കൂടിയിട്ട് എന്ത് ചെയ്യും, നമ്മളുടെ കമ്പനിയുടെ പേര് കമ്പനി രജിസ്റ്ററിൽ നിന്നും റിമൂവ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനുണ്ട്. ഓക്കെ,
സോ അതാണ്. അപ്പം കമൻസിങ് ദ ബിസിനസ് ഓഫ് ദ കമ്പനി നമ്മൾ അതിന് മുമ്പ് രജിസ്ട്രാറുടെ അടുത്ത് എന്ത് ചെയ്യണം, ഡിക്ലറേഷൻ ഡയറക്ടർ കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ രജിസ്റ്റേർഡ് ഓഫീസായിട്ടുള്ള നമ്മുടെ കമ്പനിയെ വെരിഫൈ ചെയ്യാനുള്ള ഫയലിംഗ് അവിടെ ചെയ്യണം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്ന ഒരു സംഭവമാണ് പ്രീ ഇൻകോർപ്പറേഷൻ ആൻഡ് പ്രൊവിഷണൽ കോൺട്രാക്ട്. എന്താണ് ഈ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട് എന്ന് വെച്ചാൽ, ഒരു കമ്പനി ഫോം ചെയ്യാനായിട്ട് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പ്രൊമോട്ടേഴ്സ് എന്ത് ചെയ്യും, മറ്റുള്ള പല ഡിഫറെൻറ്റ് പാർട്ടീസുമായിട്ട് കമ്പനിക്ക് വേണ്ടി ഫോം ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ കോൺട്രാക്റ്റാണ്. കമ്പനി ഫോം ചെയ്യുന്നതിനൊക്കെ മുമ്പായിട്ട് തന്നെ കമ്പനിക്ക് വേണ്ടി ഫോം ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റാണ് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഈ കോൺട്രാക്റ്റ് എന്തിനാ പ്രൊമോട്ടേഴ്സ് ഫോം ചെയ്യണമെന്ന് വെച്ചാൽ, കമ്പനിക്ക് വേണ്ടിയിട്ട്, നമ്മൾ ഫോം ചെയ്യാൻ പോകുന്ന കമ്പനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രോപ്പർട്ടീസോ റൈറ്റ്സോ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റിൽ ശരിക്കും കമ്പനി വന്നിട്ടില്ല, അതിന് മുമ്പേ പ്രൊമോട്ടർ ഫോം ചെയ്യുന്നൊരു കോൺട്രാക്റ്റാന്ന് പറഞ്ഞല്ലോ. ഇതൊരു പ്രിലിമിനറി കോൺട്രാക്റ്റാണ്. അപ്പോൾ ഈ ഒരു കോൺട്രാക്റ്റിൽ നമ്മളുടെ പ്രൊമോട്ടർ ഒരു ട്രസ്റ്റി അല്ലെങ്കിൽ ഒരു ഏജൻ്റായിട്ടാണ് ആക്ട് ചെയ്യുന്നത് കമ്പനിയുടെ. ഓക്കെ, പക്ഷേ ഇതിൽ ഒരു നിയമപരമായിട്ടുള്ള ബന്ധമൊന്നും കമ്പനിക്ക് ഫോം ചെയ്യുന്നില്ല, കാരണം കമ്പനി ഓൾറെഡി ഫോം ചെയ്തിട്ടില്ല. സോ പ്രൊമോട്ടറും മറ്റുള്ള പാർട്ടീസ് തമ്മിൽ ഈ പറയുന്ന പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട് ഫോം ചെയ്യുമ്പോൾ അതിൽ കമ്പനിക്ക് യാതൊരു സ്ഥാനവുമില്ല, കാരണം കമ്പനി ഫോം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് ഒരു പ്രൊമോട്ടർ എന്തെങ്കിലും ബാധ്യത വരുത്തി കഴിഞ്ഞാൽ അതിൽ ഒരു ലയബിലിറ്റി കമ്പനിക്ക് ഉണ്ടാവുന്നില്ല. അപ്പം ഈ ഒരു പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റിലെ ലീഗൽ പൊസിഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതായത് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട് ഒരിക്കലും ഒരു കമ്പനീനെ അതിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റില്ല, കാരണം കമ്പനി ഫോം ചെയ്തിട്ടില്ല. അതിന് മുമ്പേ നമ്മളുടെ പ്രൊമോട്ടർ ഫോം ചെയ്യുന്നൊരു കോൺട്രാക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലീഗൽ എക്സിസ്റ്റൻസ് ഈ ഒരു കമ്പനിക്ക് ഇല്ലാത്ത പക്ഷം ആ ഒരു കോൺട്രാക്റ്റ് പ്രകാരമുള്ള എന്ത് കാര്യത്തിലും പിന്നീട് കമ്പനി ഇടപെടേണ്ട ആവശ്യമില്ല. അതിനൊരു എക്സാമ്പിളിലൂടെ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു നിയമപാലകൻ, സോറി, ഒരു ലോയർ, ഓക്കെ, ഒരു ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ലോയർ ആ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് ആ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പേയ്മെൻറ്റൊക്കെ നടത്തുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത ശേഷം കമ്പനി രജിസ്ട്രേഷനായി കമ്പനി നിലവിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു സോളിസിറ്റർ, അതായത് ഒരു ലോയർ, അങ്ങേർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ കമ്പനിയോട് ഈ കമ്പനി ഫോം ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്ന കാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പേയ്മെൻറ്റ് ചോദിക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ ആൾ ചെയ്ത സർവീസിൻ്റെ എക്സ്പെൻസ് ഒന്നും കമ്പനി വഹിക്കേണ്ട കാര്യമില്ല, കാരണം അങ്ങേര് ചെയ്തിട്ടുള്ള സർവീസും എക്സ്പെൻസും കമ്പനി ഫോം ചെയ്യുന്നതിന് മുമ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കമ്പനിക്ക് അത്തരത്തിലുള്ള പേയ്മെൻറ്റിൽ യാതൊരു ലയബിലിറ്റി ഇല്ല. ഓക്കെ, അതൊക്കെ പ്രൊമോട്ടർ തന്നെയാണ് ചെയ്യേണ്ടത്, കമ്പനിയല്ല ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം അത് കമ്പനി എക്സിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വരുന്ന ഇത്തരത്തിലുള്ള സർവീസിന് പേയ്മെൻറ്റ് കൊടുക്കാനൊന്നും കമ്പനി ബാധ്യസ്ഥരല്ല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ കമ്പനിക്ക് ഇങ്ങനെയുള്ള പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട് റിലേറ്റഡ് ആയിട്ട് എന്ത് കാര്യത്തിന് ക്ലെയിം ചെയ്യാനുള്ള അവകാശമില്ല. അപ്പോൾ ഈ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റിൽ കമ്പനിക്ക് യാതൊരു ക്ലെയിമിങ്ങും ലീഗൽ ക്ലെയിമിങ് പറ്റില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റും, കമ്പനിക്ക് ഇത്തരത്തിലുള്ള പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റിൻ്റെ ബെനഫിറ്റ് ഇൻകോർപ്പറേഷന് മുന്നേ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്, കാരണം അത് പ്രൊമോട്ടർ ഫോം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് ഇത്തരത്തിലുള്ള ഒരു കോൺട്രാക്റ്റ് ഒരിക്കലും ഒരു കമ്പനി ബിഹാഫായിട്ട് ആ കമ്പനി ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഫോം ചെയ്യാനും പറ്റില്ല. ഓക്കെ, അപ്പം ഈ കോൺട്രാക്റ്റിൽ ഒരു ഔട്ട്സൈഡറിനെ ജസ്റ്റ് ബൈൻഡ് ചെയ്യുന്നു, അതിൽ കമ്പനിക്ക് യാതൊരു സ്ഥാനവും ഇല്ല. അപ്പം അത് നമുക്ക് കമ്പനി ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റിൻ്റെ ചില സ്പെസിഫിക് ആയിട്ടുള്ള പെർഫോമൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ് സ്ഥിതീകരിക്കപ്പെടാത്തതാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു തത്വം നമുക്ക് സ്പെസിഫിക് റിലീഫ് ആക്ട് 1963 അനുസരിച്ച് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മുടെ പ്രൊമോട്ടർ ഇത്തരത്തിലൊരു കോൺട്രാക്റ്റ് കമ്പനിക്ക് വേണ്ടി ഫോം ചെയ്യുന്നത് ചില ഫോളോയിങ് സർക്കംസ്റ്റൻസസിലായിരിക്കണം എന്നുള്ളത് അതിൽ വ്യക്തമായി പറയും.
പറയുന്നുണ്ട്. അതെങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ, ആ കോൺട്രാക്ട് ഫോം ചെയ്യുന്നത് തീർച്ചയായിട്ടും പ്രൊമോട്ടർ ആ കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം. അതുപോലെ തന്നെ ആ കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ്റെ ടേംസിൽ ഈ ഒരു കൽപ്പന ഉണ്ടാവണം, ഇങ്ങനെ ഒരു പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട് ഫോം ചെയ്യാമെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ കമ്പനി അങ്ങനെ ഒരു പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട് ഫോം ചെയ്താൽ അത് പിന്നീട് കമ്പനി ഫോം ചെയ്ത ശേഷം അത് അക്സെപ്റ്റ് ചെയ്യണം, അത് മറ്റുള്ള പാർട്ടീനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ് ഇത്തരത്തിൽ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ മാത്രമേ അത് പിന്നീട് കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് വരുന്നത് പ്രൊവിഷണൽ കോൺട്രാക്ട്. എന്താണ് പ്രൊവിഷണൽ കോൺട്രാക്ട്? ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തതിന് ശേഷം, എന്നാൽ അത് ബിസിനസ് കമൻസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും കോൺട്രാക്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കോൺട്രാക്റ്റിനെയാണ് നമ്മൾ പ്രൊവിഷണൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ പ്രൊവിഷണൽ കോൺട്രാക്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഈ കമ്പനി ഈ പറയുന്ന കോൺട്രാക്റ്റിൽ യാതൊരു ബൈൻഡിങ് ഉണ്ടാവില്ല, അൺലെസ് ഇഫ് ഇറ്റ് ഈസ് കമൻസിങ് ഇറ്റ്സ് ബിസിനസ്. അത് ബിസിനസ് കമൻസ് ചെയ്ത ശേഷം മാത്രമേ ഈ കോൺട്രാക്റ്റിൽ ഒരു റിലേഷൻ വരുന്നുള്ളൂ, അല്ലാത്ത പക്ഷം ആ കമ്പനിക്ക് ഈ കോൺട്രാക്റ്റായിട്ട് റിലേഷൻ ഇല്ല. ഇനി സപ്പോസ് ആ കമ്പനി ബിസിനസ് കമൻസ് ചെയ്യാതെ ലിക്വിഡേഷനിലേക്ക് പോവുകയാണ്, കമ്പനി നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ ഡിക്ലറേഷനൊന്നും കൊടുക്കാതെ ഒക്കെ അവസാനം കമ്പനി വൈൻഡപ്പിലേക്ക് പോവുകയാണെങ്കിൽ ഒരിക്കലും ഈ കോൺട്രാക്ട് എൻഫോഴ്സ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കോൺട്രാക്റ്റിനെയാണ് നമ്മൾ പ്രൊവിഷണൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് കോൺട്രാക്റ്റ് പറഞ്ഞു, പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റും പ്രൊവിഷണൽ കോൺട്രാക്ട്. പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കമ്പനി ഫോം ചെയ്യുന്നതിന് മുമ്പായിട്ട് കമ്പനിക്ക് വേണ്ടി ചില കാര്യങ്ങൾ സ്വായത്തമാക്കാൻ വേണ്ടി പ്രൊമോട്ടേഴ്സും മറ്റുള്ളവരായിട്ട് ഫോം ചെയ്യുന്ന കോൺട്രാക്റ്റാണ് പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്. പ്രൊവിഷണൽ കോൺട്രാക്ട് എന്ന് വെച്ചാൽ ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു, പക്ഷേ അതിൻ്റെ ബിസിനസ് കമൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് മുമ്പ് ഫോം ചെയ്യുന്ന ആ കോൺട്രാക്റ്റിനെയാണ് നമ്മൾ പ്രൊവിഷണൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഈ പ്രൊവിഷണൽ കോൺട്രാക്ട് റിയൽ ആവുന്നത് ആ കമ്പനി ബിസിനസ് കമൻസ് ചെയ്ത ശേഷം മാത്രമേ ഉള്ളൂ. അല്ലാത്ത പക്ഷം ആ കമ്പനി ബിസിനസ് കമൻസ് ചെയ്തില്ല, കമ്പനി നേരിട്ടങ്ങ് ലിക്വിഡേഷനിലേക്ക് പോവുകയാണെങ്കിൽ പിന്നീട് ഈ പ്രൊവിഷണൽ കോൺട്രാക്ട് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല.